വാഗമരത്തിൻ കൊമ്പിലിരുന്നൊരു ചങ്ങാതി കിളിയെ, കാടെല്ലാം പൂക്കുന്ന കാലം വരും മുമ്പേ പോകുകയാണോ നീ കിളിയെ, പോകുകയാണോ കിളിയെ. സൂപ്പർ! ഇന്നത്തെ എപ്പിസോഡിന് ഒരു എനർജി അങ്ങോട്ട് കിട്ടിയല്ലേ. അതെ, ഇതുപോലത്തെ വോയിസസ് ഇപ്പൊ സൈനർ ടീച്ചറേക്ക് ഒരു പ്രത്യേക തരം വോയിസ് അല്ലേ. ഇപ്പൊ ഇങ്ങനത്തെ ഹൈ പിച്ച് ഒക്കെ പോകുമ്പോ ഇതുപോലെ പാടാൻ പറ്റുന്ന വേറെ ആരൊക്കെയാ ഷാനിക്ക? ഇതുപോലെ പാടാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ, അത് നോ ഡൗട്ട്. അല്ല, ചില കുറച്ച് ആൾക്കാരുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു കാറ്റഗറി വരുന്നത്? അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരുപാട് സിംഗേഴ്സ് ഈ പറഞ്ഞ പോലെ ഈ വെർസറ്റാലിറ്റി കാണിക്കുന്ന ഒരുപാട് സിംഗേഴ്സ് ഉണ്ട്. ഇപ്പൊ സിത്താര മെലഡിയും ഇപ്പുറത്തെ ഫോക്ക് അതുപോലത്തെ ടൈപ്പ് സംഭവങ്ങള് ഹാൻഡിൽ ചെയ്യും. ജോ അടിപൊളിയായിട്ട് രണ്ട് ടൈപ്പ് നിത്യ റാപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. നിത്യം ഫെജോവും കൂടെ കിങ് ഓഫ് കൊത്തയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയും ഭയങ്കരമായിട്ട് മാറിക്കഴിഞ്ഞല്ലോ, കുറച്ചുകൂടെ കൺഫൈൻ ചെയ്യാണ്ടിരിക്കുന്ന. അല്ലെ, ഇപ്പോഴത്തെ കാലത്ത് വേഴ്സറ്റാലിറ്റി ഈസ് ദി നെയിം ഓഫ് ദി ഗെയിം. അടിപൊളി പാട്ടും പാടാ, ഇതൊക്കെ വേറെ ജന്മമാണ്. കാരണം നമ്മള് നോക്കുമ്പം പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാവം പാട്ടുകള്, നല്ല പാട്ടുകള് ഒക്കെ ഇങ്ങനെ നന്മയുള്ള നന്മ മരം സ്റ്റേജിൽ കാണണം കേട്ടോ. അയ്യോ, സ്റ്റേജിൽ ഇതല്ല എനർജി, കണ്ടിന്യൂസ്ലി പാടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നെ. അതുകൊണ്ട് പിന്നെ ഭയങ്കര ക്രൗഡ് പുള്ളർ കൂടിയാണ് ഇവർ രണ്ടുപേരും കേട്ടോ, ഉക്രം ക്രൗഡ് പുള്ളേഴ്സ് ആണ്. ഇനിയിപ്പം അടുത്ത എന്റെ ഷോയില് ആടൊക്കെ പാടാൻ പോകുന്നത് ഹരിയും ഞാനൊക്കെ കൂടി. അപ്പം ഹരിക്ക് ഇവർക്ക് ഒക്കെ ഇത് ഇതല്ലാതെ മറ്റൊരു മുഖവും കൂടിയുണ്ട്. പുതിയ ചേച്ചി, ഇപ്പൊ നമ്മളിവിടെ കുട്ടികള് പാടുന്നു, ആടുന്നു, അഭിനയിക്കുന്നു ഇതൊക്കെ പറയുന്നുണ്ട്. ചേച്ചി പാടുന്നതിന്റെ ഒപ്പം പ്ലേ ബാക്ക് സിംഗിന്റെ ഒപ്പം തന്നെ ചേച്ചി മ്യൂസിക് ഡയറക്ഷനും ഒക്കെ ചെയ്യുന്ന ആളാണ്. അഭിനേത്രിയാണ്. അതെ അതെ. അപ്പോ മ്യൂസിക് ഡയറക്ഷൻ ഒക്കെ എങ്ങനെ പോകുന്നു ചേച്ചി? മ്യൂസിക് ഡയറക്ഷൻ ഞാൻ ഒരു മൂന്നാല് മൂവീസ് ചെയ്തു, അങ്ങനെ പോകുന്നുണ്ട്. ലൈക്ക് ഞാനിങ്ങനെ മ്യൂസിക് ഡയറക്ഷൻ ഒരു മൂവി എന്ന് പറയുന്ന ഒരു രീതിയിൽ അങ്ങ് അങ്ങ് അങ്ങനെ അങ്ങനെ എന്താ പറയുക, ബൗണ്ടഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. സായിപ്പോ മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഒരു കോഴ്സ്. ഒരു മ്യൂസീഷ്യന്റെ ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എപ്പോഴും പഠനം ആണ്, എപ്പോഴും അബ്സോർബിങ് ദി എനർജി, അബ്സോർബിങ് മ്യൂസിക്. അത് ഒരു എന്താ പറയുക, ഒരു ആറ് മാസത്തെ കോഴ്സോ അല്ലെങ്കിൽ ഒരു വർഷത്തെ കോഴ്സോ, ഇത് ആ ഒരു കോഴ്സിൽ തീരുന്ന ഒരു പരിപാടിയല്ലേ. യു ആർ ഓൾവേസ് ലേണിംഗ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു മ്യൂസിഷ്യൻ ഒരിക്കലും നമ്മുടെ മ്യൂസിഷ്യൻഷിപ്പിന് ഒരു സിംഗിങ്ങിലേക്ക് മാത്രം കൺഫൈൻ ചെയ്യരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡബ്ബിംഗ് ഉണ്ട്, ആക്ച്വലി ഡബ്ബിങ്ങിൽ ഞാൻ കുറച്ച് ഫിലിംസ് ഡബ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ വോയിസിനെ എങ്ങനെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നോ അവിടെയൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നമ്മൾ അതിന് പിന്തിരിഞ്ഞ് പോവാണ്ട് വാട്ട് എവർ ഇറ്റ് ടേക്സ് യു ഹാവ് ടു ജസ്റ്റ് യുണോ എല്ലായിടത്തും. ഇപ്പം കമ്പോസിങ് ആണെന്നുണ്ടെങ്കിലും ഞാൻ എഴുതുകയും ചെയ്യും. സോ എവറിത്തിങ് ഇറ്റ് കംസ് ഇറ്റ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ഹേയ് ജൂഡ് എന്ന മൂവിക്ക് ചേച്ചിയല്ലേ? അതെ അതെ, തൃശൊക്കെ ഞാനാണ് വോയിസ്. ബേസിക്കലി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ പേര് എല്ലാ ആർട്ട് ഫോംസും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പം സായ ഡബ്ബിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ആൻ എയ്മി ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ റിമി അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും എല്ലാം മേഖലകളും ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വോയിസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പാട്ടിന് ഒരു ജീവൻ കൊടുക്കുമ്പോൾ, ഒരു സോള് നമ്മൾ കൊടുക്കുമ്പോൾ, ഡെഫിനറ്റ്ലി അതൊരു എക്സ്പ്രഷനാണ്. ഇതൊരു മ്യൂസിക്കൽ എക്സ്പ്രഷൻ ആണെങ്കിൽ അതൊരു വിഷ്വൽ എക്സ്പ്രഷനാണ്. പക്ഷെ നമ്മൾ പാടുമ്പോൾ എപ്പോഴും വിഷ്വലി നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ശരിക്കും അതൊരു വിഷ്വൽ എക്സ്പ്രഷനാണ്. അത് തന്നെയാണ് ആക്ച്വലി അഭിനയം എന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ദേർ ഇസ് നോ ഒരു ലൈൻ ഇല്ല അപ്പുറത്തിപ്പുറത്തായിട്ട്, ഇറ്റ്സ് ഓൾ ടുഗെദർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഷാനിക്കൊക്കെ ഒരു വെല്ലുവിളിയാവോ?
എന്റെ അടുത്ത് പടം വരുന്നുണ്ട്, അതുകൂടി പറയടാ. എടാ വിനീതിന്റെ പടത്തിൽ അത് വിനീത് അഭിനയിക്കുന്ന ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ ഒരു പടം വരുന്നുണ്ട്. അതിന്റെ നിഖിലൊക്കെ ഉണ്ട്, നിഖിലൊക്കെ ഉണ്ട്. അതിന്റെ അകത്ത് ഞാനൊരു പാർട്ട് ചെയ്യും. വിനീത് ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ് ഉപയോഗിക്കുന്നത്, ഞാൻ അറിഞ്ഞത് കേട്ടു. വിനീതേട്ടന് ഒരുപാട് പെൺകുട്ടികൾ ഒരിക്കലും ചേരാത്ത രണ്ടാളുകൾ. ഇപ്പം വിനീതിന്റെ പടത്തിന്റെ കമ്പോസിംഗിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചു, എടാ അത് എങ്ങനെയുണ്ട്? അപ്പം പറഞ്ഞു, എടാ അത് രസമുള്ള ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ചേച്ചി, നമ്മൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്. താങ്ക് യു.